ഹലോ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സമ്മർ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത് നമ്മൾ സമ്മർ ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നത് ദാ ഈ ഒരു മസ്ക് മെലൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ മസ്ക് മെലൻ എന്നും ഹിന്ദിയിൽ ഇവിടങ്ങളിലൊക്കെ കർബൂജ എന്നാണ് ഇതിനെ പറയുന്നത്. എന്തായാലും നമുക്ക് മസ്ക് മെലൻ തന്നെ മതി, അതാണ് എളുപ്പം. അപ്പോൾ അത് നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ ബബിൾസ് നാരങ്ങയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ എത്ര വലുപ്പത്തിലുള്ളതാണ്. ചിലത് ഇതിങ്ങാട്ടി വലുതായിട്ടുള്ളത് ഉണ്ടാവും കേട്ടോ. ഇത് ഒരു ചെറിയൊരു മീഡിയം സൈസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ലതുപോലെ ചെറിയ പീസുകളായിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു ഓറഞ്ചിഷ് കളറാണ് കേട്ടോ ഇതിന്. അപ്പോൾ നല്ലതുപോലെ പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ജ്യൂസിന്. അപ്പോൾ നല്ലതുപോലെ പഴുത്തത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ ഈ തോലൊക്കെ കളയുമ്പോൾ അതിൻ്റെ ഈ വൈറ്റിഷ് ഭാഗങ്ങളൊക്കെ കളയുക കേട്ടോ. കാരണം അതൊന്നും അത്ര മധുരം കിട്ടുന്ന ഭാഗങ്ങളല്ല. നല്ലതുപോലെ ഓറഞ്ച് ആയിട്ടുള്ള ഭാഗം എടുക്കുമ്പോഴാണ് അതിന് നല്ലതുപോലെ ആ ജ്യൂസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ നിറയെ അതിൻ്റെ സീഡുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ അതിൻ്റെ ആ ഒരു പൾപ്പ്, ആ ഒരു ഫ്രൂട്ട് മാത്രം നമുക്ക് മതി കേട്ടോ നമ്മൾ ജ്യൂസ് തയ്യാറാക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൂട്ടിന് ഒരുപാട് നല്ല ഗുണങ്ങളും ഒരുപാട് ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡുകളൊക്കെ ഉണക്കിയിട്ട് ചിലവർ ഉണക്കിയിട്ട് ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും നമുക്കതൊക്കെ മാറ്റിയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ ഈ മസ്ക് മെലൻ വെച്ചിട്ട് നമ്മൾ മൂന്ന് ഡ്രിങ്ക്സാണ് തയ്യാറാക്കുന്നത്. ഒന്ന് മസ്ക് മെലൻ്റെ ജ്യൂസ്, പിന്നെ മസ്ക് മെലൻ മിൽക്ക് ഷേക്ക്, പിന്നെ മസ്ക് മെലൻ്റെ ലസ്സി. അങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസ്ക് മെലൻ്റെ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെലനിൽ നിന്ന് നമുക്ക് ഒരു ഹാഫ് കപ്പോളം മസ്ക് മെലൻ എടുത്തിട്ട് ഒരു മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ മധുരത്തിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രൂട്ട് നല്ലതുപോലെ മധുരം ഉണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്കായയുടെ ഒരു ചെറിയൊരു പകുതിയോളം ഞാൻ ഈ ജ്യൂസിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഏലക്കായ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും അത് ഇട്ട് നോക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു ഹാഫ് കപ്പ് വെള്ളവും ഐസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റ് ഒരു ഗ്ലാസ്സിനുള്ള ഒരു മെഷർമെൻറ്റാണ് നമുക്ക് ഇവിടെ എടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിലുള്ള ഒരു മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളുടെ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസ്ക് മെലൻ്റെ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അടുത്തത് ഇനി നമുക്ക് മസ്ക് മെലൻ്റെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ഹാഫ് കപ്പ് മെലൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് എല്ലാം മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യലാണല്ലോ. അപ്പോൾ അത് മിക്സിയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അര കപ്പ് പാലും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ട് വെച്ചെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പക്ഷേ അത് ആഡ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓറഞ്ചും ആ പാലിൻ്റെ വൈറ്റും വൈറ്റിഷ് കളറും ഒക്കെ കൂടി ആകുമ്പോൾ അതിന് ലൈറ്റായിട്ടുള്ളൊരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല പാകത്തിന് മധുരമൊക്കെ ആയിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലാച്ചെങ്കിൽ അത് തികച്ചും ഓപ്ഷണലാണ്, അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല.
അടുത്തത് നമുക്ക് മസ്ക്മെലൻ്റെ ലസ്സി തയ്യാറാക്കാം. അതിനായിട്ട് ബാക്കിയുള്ള മസ്ക്മെലൻ നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഒരു ഹാഫ് കപ്പോളം മെലൻ ഉണ്ട്, അത് ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ലസ്സി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തൈരാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നല്ല കട്ട തൈരാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ജ്യൂസി ടൈപ്പിലാണ് നമുക്ക് ഈ ലസ്സി കിട്ടുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ജ്യൂസി ടൈപ്പ് വേണ്ട, നല്ല തിക്കായിട്ട് മതി എന്നുണ്ട് വെച്ചെങ്കിൽ 1/4 കപ്പ് തൈരിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് തൈര് മാത്രം ആഡ് ചെയ്തിട്ട് ഇത് മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ജ്യൂസി ആയിട്ട് വേണമെങ്കിൽ 1/4 കപ്പ് തൈരും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ലസ്സി ഇത് അവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലൊരു യെല്ലോയിഷ് കളറാണ് കേട്ടോ ലസ്സി നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് 3 ഡിഫറൻ്റായിട്ടുള്ള സമ്മർ ഡ്രിങ്ക്സാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലസ്സി, അതായത് ലസ്സിയൊക്കെ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ മസ്ക്മെലൻ്റെ ലസ്സി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക്, നമ്മളുടെ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക് കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് ഇതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ മസ്ക്മെലൻ്റെ ജ്യൂസ് ആണെങ്കിലും ആ ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ ഇട്ട കാരണം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ സമ്മറിൽ ഇതുപോലത്തെ സമ്മർ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചെങ്കിൽ, അതിൻ്റെ വീഡിയോസും കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിനെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.